നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ശിരൂരിൽ തിരച്ചിൽ തുടരുകയാണ്. പ്രതികൂല കാലാവസ്ഥയിലും തിരച്ചിൽ തുടരുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ടയറിന്റെ മഡ് ഗാർഡ് ഭാഗം കണ്ടെത്തി. കാണാതായ ഗ്യാസ് ടാങ്കറിന്റെ ഭാഗവും കണ്ടെത്തിയിരിക്കുകയാണ്. കനത്ത മഴ പെയ്താൽ മാത്രമേ ഡ്രഡ്ജിംഗ് നിർത്തിവെക്കൂ എന്നാണ് അധികൃതർ ഉറപ്പ് നൽകിയിരിക്കുന്നതെന്ന് അർജുന്റെ സഹോദരി ഭർത്താവ് ജിതിൻ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. മഴ ചെറിയ തോതിൽ പെയ്യുകയാണെങ്കിൽ പോലും ഡ്രഡ്ജിംഗ് തുടരുമെന്നാണ് അധികൃതർ അറിയിച്ചിട്ടുള്ളതെന്നും ജിതിൻ വ്യക്തമാക്കി. ഇനി താൽക്കാലികമായി ഡ്രഡ്ജിംഗ് നിർത്തിയാൽ പോലും അനുകൂല കാലാവസ്ഥ ഉണ്ടാകുമ്പോൾ നഷ്ടപ്പെട്ട മണിക്കൂറുകൾ പകരം തിരച്ചിൽ നടത്തുമെന്നും അധികൃതർ അറിയിച്ചുവെന്നാണ് ജിതിൻ വ്യക്തമാക്കിയിരിക്കുന്നത്. തിരച്ചിൽ അർജുന്റെ ലോറി കണ്ടെത്തുന്നത് വരെ തുടരുമെന്ന് തന്നെ അധികൃതർ ഉറപ്പ് നൽകിയിരിക്കുന്നുവെന്ന് ജിതിൻ പറഞ്ഞു. ശക്തമായ മഴ ദൗത്യത്തെ ദുഷ്കരമാക്കുമെന്ന് റിട്ടയർഡ് മേജർ ജനറൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചിരിക്കുകയാണ്. തിരച്ചിലിനായി 4 സ്പോട്ടുകൾ മാർക്ക് ചെയ്ത് നൽകിയെന്നും ഓരോ സ്പോട്ടിന്റെ 30 മീറ്റർ ചുറ്റളവിൽ തിരച്ചിൽ നടത്താൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി. CP4 കൂടുതൽ ലോഹ സാന്നിധ്യം കണ്ടെത്തിയത്. വേഗത്തിൽ മണ്ണ് നീക്കം ചെയ്താൽ മാത്രമേ ഫലമുണ്ടാകൂവെന്നും അദ്ദേഹം പറഞ്ഞു. അതേസമയം ഈ ശിരൂരിൽ ഇപ്പോൾ കാലാവസ്ഥ മോശമാണ്, റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുന്ന സാഹചര്യമാണ്. എങ്കിൽ പോലും തിരച്ചിൽ നടത്തുന്നുണ്ട്. ഉത്തരകന്നഡ ജില്ലയിൽ ഇന്നു മുതൽ 3 ദിവസം അതിശക്തമായ മഴ തുടരുമെന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. ഇന്നലെ രാത്രി മുതൽ ശക്തമായ മഴ പെയ്യുന്നുണ്ട്. ഇത് ഈ തിരച്ചിൽ ദൗത്യത്തിന് വളരെ വലിയ വെല്ലുവിളിയാണ് സൃഷ്ടിക്കുന്നത്. അതേസമയം അർജുനെ കാണാതായിട്ട് 70 ദിവസങ്ങൾ പിന്നിടുകയാണ്. അർജുന് വേണ്ടിയുള്ള തിരച്ചിലിന്റെ 3rd ഘട്ടത്തിലെ 5th ദിവസമായ ഇന്ന് ശിരൂർ ഉൾപ്പെടുന്ന ഉത്തരകന്നഡ ജില്ലയിൽ റെഡ് അലർട്ടാണ്. കാലാവസ്ഥ കൂടി പരിഗണിച്ചു മാത്രമേ ഡ്രഡ്ജിങ്ങും തെരച്ചിലും നടത്തുകയുള്ളൂ. ഗംഗാവലി പുഴയുടെ തീരമേഖലയിലടക്കം അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന മുന്നറിയിപ്പ് നിലവിലുണ്ട്. മഴ കനത്താൽ അത് പല രീതിയിലുള്ള വെല്ലുവിളികൾ സൃഷ്ടിക്കും. ഒന്ന്, പുഴയുടെ ഒഴുക്ക് കൂടും, മാത്രമല്ല അത് കലങ്ങും. ഇത് ഡ്രഡ്ജിങ്ങിനും ഡൈവർമാർക്ക് ഇറങ്ങുന്നതിനും തടസ്സം സൃഷ്ടിക്കും. ഇപ്പോഴും മണ്ണിടിച്ചിൽ സാധ്യത നിലനിൽക്കുന്ന പ്രദേശമായതിനാൽ മണ്ണിടിഞ്ഞ കരയുടെ ഭാഗത്ത് ആളുകൾക്ക് പ്രവേശനം നിയന്ത്രിക്കാൻ സാധിക്കും. സ്വകാര്യ കമ്പനിയുടെ പ്രതിനിധിയായ റിട്ടയർഡ് മേജർ ഇന്ദ്രബാലൻ ഇന്ന് ഡ്രഡ്ജിങ് കമ്പനിക്കാർക്ക് ഐബോർഡ് പരിശോധനയിൽ കണ്ടെത്തിയ പോയിന്റുകൾ അടയാളപ്പെടുത്തി നൽകും. ഇന്നലെ നടത്തിയ തെരച്ചിലിൽ അർജുന്റെ ലോറിയുടെ പിന്നിലെ ലൈറ്റ് റിഫ്ലക്ടർ കണ്ടെത്തിയത് വലിയ ആശ്വാസകരമായിരുന്നു. തെരച്ചിൽ ഒരു കാരണവശാലും അവസാനിപ്പിക്കില്ല എന്ന ഒരു ദൃഢനിശ്ചയത്തിൽ തന്നെയാണ് അധികൃതർ ആയിരിക്കുന്നത്. മാത്രമല്ല അർജുന് വേണ്ടിയിട്ടുള്ള തിരച്ചിൽ നിർത്തിവെക്കില്ലെന്ന് കാർവാർ MLA സതീഷ് സെയിലും ഉറപ്പ് നൽകിയിരിക്കുകയാണ് കുടുംബത്തിന്. ഈ ദിവസങ്ങളിൽ തന്നെ ശുഭകരമായ ഒരു വാർത്ത കേൾക്കാനാകുമെന്ന പ്രതീക്ഷയോടെയാണ് കുടുംബമായിരിക്കുന്നത്. തെരച്ചിൽ പുരോഗമിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.